ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പം നമ്മൾ നാളെ പരീക്ഷയാണ്, ആലപ്പുഴ പാലക്കാട് LDC പരീക്ഷ നടക്കുകയാണ്, 7-ാം തീയതിയാണ്. അപ്പം ഈ പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ എന്ന രീതിയിലാണ്, ക്ലാസ്സുകളൊന്നുമല്ല, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് നാളെ പരീക്ഷ എഴുതുന്ന ആലപ്പുഴ പാലക്കാട് ജില്ലകളിലെ LDCയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് നൽകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മള് പാലക്കാട് ജില്ലയിലെ മുൻവർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്നാണ്, എത്രയാണ്? 54 ആയിരുന്നു മുൻവർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 54 മാർക്കായിരുന്നു മുൻവർഷത്തെ കട്ട് ഓഫ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 959 പേർ, അതായത് 54 മാർക്കിന് മുകളിൽ നേടിയ 959 പേരാണ് കഴിഞ്ഞ LDCയുടെ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. 959 പേർ, 54 ആയിരുന്നു കട്ട് ഓഫ് എന്ന് ഓർക്കുക. ഇനി ഇത്തവണത്തെ ആകെ അപേക്ഷകർ എന്ന് പറയുന്നത് 112,467 പേരാണ്. എന്നാൽ അതിൽ 83,822 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. ആകെ 112,467 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിൽ. എന്നാൽ കൺഫർമേഷൻ നൽകിയത് 83,822 പേരാണ്. ഏകദേശം ഈ ആളുകളോടാണ് നിങ്ങൾ ഇപ്പൊ മത്സരിക്കേണ്ടത്. ഈ ആളുകളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഈ 959, ചിലപ്പോൾ അതിലും കുറച്ചുകൂടി കുറയാൻ സാധ്യതയുണ്ട്, ഒരിക്കലും കൂടില്ല, ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. അതായത് ഒരു 850-നും ഒരു 1000-നും, 1000 എന്ന റേഞ്ച് നമുക്ക് എടുക്കാം, അതിനൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ 800-നും 1000-നും ഇടയിലായിരിക്കും അടുത്ത ആ ഒരു മെയിൻ ലിസ്റ്റ് വരുന്നത്, മെയിൻ ലിസ്റ്റ്. അപ്പൊ ഈ ഇത്ര 83,822 പേരിൽ നിങ്ങൾ 800-ൽ ഒരാളാവണം, 800-ൽ ഒരാളാവണം. ഓക്കെ, നിങ്ങൾ ജോലി കരസ്ഥമാക്കണമെങ്കിൽ 800-ൽ ഒരാളാകണം നിങ്ങൾ എന്ന് ചിന്തിക്കുക. 800-ൽ ഒരാളാകണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സ്കോർ 54, ആ 54 മിക്കവാറും ഇത്തവണ കടക്കും, അത് കയറാൻ സാധ്യതയുണ്ട്. പല ജില്ലകളിലെയും കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറയുമ്പോഴും അതിന് ശേഷം നമുക്ക് വിലയിരുത്തൽ വരുമ്പോൾ, കട്ട് ഓഫ് സർവേ ഒക്കെ പല സ്ഥലങ്ങളിലും വരുമ്പോൾ പലപ്പോഴും 60-ന് മുകളിൽ തന്നെ നല്ല രീതിയിൽ ശരാശരി മാർക്കുള്ള ആളുകളുണ്ട്. 60-ഉം 70-ഉം മുകളിൽ മാർക്കുള്ള ആളുകൾ ഈ പറയുന്ന ആളുകളെക്കാൾ കൂടുതലുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിനു വേണ്ടി മത്സരിക്കും. ഒരു 500 പേര് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്നവരായിരിക്കും. ആ 500 പേരിൽ ഒരാളാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇനി നോക്കാം, ഈ ഇത് നിലവിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ 1-8-2022 ഇതിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. 1-8-2022, 1-8-2023 ഒരു വർഷമായി, 1-8-2024 രണ്ടു വർഷം, 1-8-2025 മൂന്ന് വർഷം. അപ്പോൾ ഏകദേശം 31-7-25 എന്താണ് ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയും, എന്ന് ഓർക്കുക. ഓക്കെ, ഇതിപ്പം ജൂലൈ 31 കഴിയും, ഓഗസ്റ്റ് 1 പുതിയ ഷോർട്ട് ലിസ്റ്റ് വരും, ഓഗസ്റ്റ് 1 പുതിയ ഷോർട്ട് ലിസ്റ്റ് വരും. അപ്പൊ നോക്കുക, ഇനി ഏകദേശം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളമാണ് ഇനി ഉള്ളത്, ഒരു വർഷം ഇല്ല, എന്നാലും ഒരു വർഷത്തോളം ഉണ്ട്. നിലവിൽ 591 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്, 591 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 380-ാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 380, ഈഴവ 379, മുസ്ലിം 585, SC/ST സപ്ലൈയിൽ 5-ഉം 9-ഉം, LCI 695, OBC 386, വിശ്വകർമ്മ 422, SIUSC നാട 946, ഹിന്ദു നാടാർ 680, SSCCC സപ്ലൈയിൽ 3, ധീവര 727, വില്ലവാത്തിയ 140, അതുപോലെ LV 5, HI 7, LD അല്ലെങ്കിൽ CP എന്ന് പറയുന്നത് 5, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, സോറി, ബില്ലവാത്തി അല്ല, ഇത് ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ, സോറി, മാറിപ്പോയതാണ്, ബൈ ട്രാൻസ്ഫർ ആണ്. 140 LD ഇത്രയാണ് പോയിരിക്കുന്നത്. അതായത് ആകെ 591 പേർ, ആകെ ഈ 959 ആകെ അല്ല കേട്ടോ, മെയിൻ ലിസ്റ്റ് മാത്രമാണ്, സപ്ലൈ കൂടി 1000-ന് മുകളിൽ വരും, 1600-700 മുകളിൽ വരും, അവിടെയാണ് 591 പേർ മാത്രം പോയി. ഇനി ഒരു വർഷം നിങ്ങൾ എടുത്തു നോക്കുക, ഒരു വർഷം എടുത്താൽ പോലും എത്ര, ഒരു 200 ഒഴിവ് പോട്ടെ, ഒരു 300 ഒഴിവ് വന്നാൽ പോലും 891 ഒഴിവുകളാണ് ആകെ ഇനി വരാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഓപ്പണിൽ ഇവിടെ പോയിരിക്കും 380 ആണ്. ഇത് ഏകദേശം എല്ലായിടത്തും നോക്കിയാലും ഓപ്പണിൽ 959 എന്ന് പറയുമ്പോൾ
ഒരു 450 പേർക്ക്, ഇനി ഒരു 100 പേരെ എടുത്തോ അല്ലെങ്കിൽ 150 പേരെ എടുത്തോ 650 പേര് മാത്രമേ പോകൂ. അങ്ങനെ വന്നാൽ പോലും നമ്മൾ പറഞ്ഞ 800, ചിലപ്പോൾ അതിലും കുറയാ, 800 എന്ന് പറഞ്ഞ ഏറ്റവും ആ റേഞ്ചിലേക്ക് എത്തും. 800 900 ആയിരിക്കും, 1000 നിങ്ങൾക്കാക്കണം, 800 900 മെയിൻ ലിസ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് റാങ്ക് കുറച്ചുകൂടി കൂടും, 60 മുകളിലൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പരീക്ഷ എഴുതുന്നവർ, നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാർക്ക് എപ്പോഴും ഒരു 70 എന്ന രീതിയിലേക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊണ്ട് എഴുതി തെറ്റിക്കാനല്ല, അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചു പോവുക. ചോദ്യ പേപ്പർ രണ്ട് തവണയെങ്കിലും ചോദ്യം വായിച്ചിട്ട് വേണം ഉത്തരം, നമുക്ക് ഉത്തരം നമുക്ക് എപ്പോഴും ഉണ്ട്, പക്ഷെ ചോദ്യമാണ് മാറിപ്പോകുന്നത്. ചോദ്യം മാറാതെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷൻ ഒഴിവാക്കുക. നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് പുറമെ പറയുന്ന എളുപ്പമാണ് ടെൻഷൻ ഒഴിവാക്കുക എന്നൊക്കെ, പക്ഷെ എന്നാലും പരമാവധി ടെൻഷൻ ഒഴിവാക്കുക. അറിയാവുന്ന ചോദ്യം, അറിയാത്ത ചോദ്യങ്ങളാണ് ആദ്യം കാണുന്നത്, അതിന്റെ ഒരു പരിഭ്രമം ഒഴിവാക്കി ഉള്ളിലോട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടെന്ന് നോക്കുക. ആദ്യത്തെ ഈ 100 ചോദ്യങ്ങൾ ഒരു 2-3 മിനിറ്റ് കൊണ്ടൊന്ന് ഓടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം പിന്നെന്താണ് നല്ല ആത്മവിശ്വാസത്തോടെ ഉത്തരം എഴുതി വെക്കുക. അറിയാവുന്ന ഒരു 50 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 50 മാർക്ക് നിങ്ങളുടെ കയ്യിലാണ്. പിന്നെ നിങ്ങൾക്ക് 20 മാർക്ക് എന്ന് പറയുന്നത് അറിയാവുന്നതും, അതായത് ഒരു മീഡിയം, അറിയാൻ അറിയില്ല ആ രീതിയിലേക്ക് ഒന്നുകൂടി നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ 20 മാർക്ക് കൂടി അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 70 മാർക്ക് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. 65-70 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആ റേഞ്ചിൽ നിങ്ങൾ പാലക്കാട് നോക്കുക. ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ നിങ്ങൾ നോക്കുക, മുൻവർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.67 ആണ്. 48.67 നിങ്ങൾ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ റാങ്ക് കിട്ടിയ ആൾക്ക് 78 പ്ലസ് ഉണ്ടായിരുന്നു. അതില് ഒരാള് സ്പോർട്സ് പേഴ്സൺ മറ്റുമാണ്, സ്പോർട്സില് എന്റെ 10 മാർക്ക് കൂടി കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഏകദേശം 78 പ്ലസ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാം റാങ്ക്. ഇനി ആലപ്പുഴയിൽ 48.67 ആയിരുന്നു കട്ട് ഓഫ്. ആ 48.67 പഠിച്ച 704 പേരെയാണ് ആകെ ആലപ്പുഴയുടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 704 പേരെ ചിന്തിക്കുക, മെയിൻ ലിസ്റ്റാണ്. ഇനി ഇപ്രാവശ്യം കൺഫർമേഷൻ അല്ല, ആകെ അപേക്ഷകർ എന്ന് പറയുന്നത് 85,514 85,514 എന്നാൽ കൺഫർമേഷൻ നൽകിയ 62,510 62,510 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. അതിൽ നിന്നാണ് നിങ്ങൾ ഈ ആ ഒരു 500-600 നിങ്ങൾ എത്താൻ വേണ്ടി പോവേണ്ടത്. ഇതിന്റെ ഇതൊരു അഡ്വൈസും കൂടി നോക്കിയിട്ട് നമുക്ക് വിശദാംശം പറയാം. ഇപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞ അതേ രീതിയിൽ തന്നെ എന്താണ് 1/8/2022 ലിസ്റ്റ് വന്നു, 31/7/2022 കാലഘട്ടപ്പെടും. അതായത് 1/8/25 പുതിയ ലിസ്റ്റ്, ഇനിയും പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഇപ്പൊ നിലവില് ടോട്ടൽ അഡ്വൈസ് 454. നിങ്ങൾ നോക്കുക, 704 പേരാണ് നമുക്ക് ഈ എന്താണ് മെയിൻ ലിസ്റ്റിലുള്ളത്. മെയിൻ ലിസ്റ്റിൽ 704 പേരാണ്. സപ്ലൈയിൽ എല്ലാം കൂടി ഏകദേശം ഒരു 1500 മുകളിൽ ഉണ്ടാകാനാണ് സാധ്യത. ആ അവിടെ നിങ്ങൾ 480 ഒരു അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്, ടോട്ടൽ അഡ്വൈസ് ആണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾ നോക്കി 299 ആണ്. 299 അതായത് ഈഴവയിൽ 296 ഏറ്റവും കൂടുതലാണ് ഉണ്ടാകുന്നത്. പിന്നെ SC ST എന്ന് പറഞ്ഞാൽ സപ്ലൈയിലേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിം 556, LCI 695, OBC 372, വിശ്വകർമ്മ 525, SIUC സപ്ലൈയിൽ SIC സപ്ലൈ, ധീവര 36, HN1 SL എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക ഇവിടെയൊക്കെ പോയിരിക്കുന്ന 299 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350 റൗണ്ട് ആയിക്കോ നിങ്ങൾ. എന്നാൽ പോലും ബാക്കി 750 എത്തണമെങ്കിൽ 350 കൂടി വന്നാൽ മാത്രമേ 700 എത്തൂ. എന്തായാലും അടുത്തൊരു വർഷം കൊണ്ട്, രണ്ട് വർഷം കൊണ്ട് ഇത്രയാണ് വന്നത്. ഇനി ഒരു വർഷം കൊണ്ട് 350 വരും നിങ്ങൾ തോന്നുന്നുണ്ടോ? സാധ്യത വളരെ കുറവാണ്. ഓക്കെ, കുറവാണ്, തുലവും കുറവാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് 600-800 ഇടയിലായിരിക്കും. ചിലപ്പോൾ അതിലും കുറയാം, 600 കുറയാം. കാരണം പുതിയ നിയമനത്തിന് ആ ടോട്ടൽ അഡ്വൈസിന്റെ ഒക്കെ ആനുപാതികമായിട്ടാണ് പുതിയ ലിസ്റ്റ് ഇടുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു 600-800 ഇടയിൽ ചിലപ്പോൾ അടുത്ത ഒരു ലിസ്റ്റ് വരാം. ഇനി എന്താണ് നിയമനങ്ങൾ ആളുകൾ എത്രത്തോളം ഉണ്ട് എന്ന് അനുസരിച്ചിരിക്കും. എന്നാലും 600-800 ഇടയിൽ തന്നെ ആ ഒരു റേഞ്ചിൽ ആയിരിക്കും ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ 48.67 ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ, ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തിക്ക് 75.3 അങ്ങനെ എന്തോ 75 മാർക്കായിരുന്നു തോന്നുന്നു കട്ട് ഓഫ്. അല്ല, ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തിക്ക് എന്ന് പറയുന്നത് 75.3 അങ്ങനെ എന്തോ ആണ്.
ഓക്കെ നോക്കുക. അപ്പൊ ഈ ഒരു റേഞ്ചിലെ വ്യത്യാസം മാത്രമേ ഉണ്ടായത്, അതായത് 75 മാർക്കാണ്, 100-ൽ 100 ആർക്കും കിട്ടിയിട്ടില്ല റാങ്ക് കിട്ടുന്നവർ. നിങ്ങൾ മനസ്സിലാക്കുക, 100-ൽ 80-ഉം 85 ഒക്കെയാണ് പഴയ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പുതിയ കാലം നമുക്കറിയില്ല, ഇപ്പോഴത്തെ കാര്യം നമുക്ക്, കാരണം ആളുകൾ പഠിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷെ എന്തിരുന്നാലും ഈ 90 above ഒന്നും വരില്ല, ഈ ഒരു 80-നും 90-നും ഇടയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. നമുക്കറിയാം ഡിലീഷൻ തന്നെ 8-ഉം 6-ഉം ഒക്കെ വരുന്ന കാലമാണ്. അപ്പൊ എന്തായാലും 100-ൽ 100-ഉം 90-ഉം ആയിരിക്കും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 48.67 കട്ട് ഓഫ് എങ്കിൽ, ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് 48.67. അപ്പൊ നിങ്ങൾ അടുത്ത പരീക്ഷയിൽ ഏകദേശം 55-നും 65-നും ഇടയിൽ കട്ട് ഓഫ് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ 65-ന് മുകളിലേക്ക് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതുന്നവർ, ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതുക, 65 മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങിക്കുക. അതായത് 100-ൽ 65-ന് മുകളിൽ നിങ്ങൾക്ക് 35 മാർക്ക് സ്കിപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ 65-ന് മുകളിൽ മാർക്ക്, ഈ 65 മാർക്ക് വാങ്ങിക്കുന്ന അത്രയല്ല, അതിൽ കൂടുതൽ ഞാൻ പറയാണ്. ആ 65 മാർക്കിന് മുകളിൽ വാങ്ങിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി സേഫ് ആണെന്ന് വേണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, 70 ഒക്കെ വാങ്ങിച്ചാൽ നിങ്ങൾ നല്ല റാങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. 70+ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. ആ രീതിയിലാണ് ആലപ്പുഴ ജില്ലയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള പഠനത്തേക്ക് നിങ്ങൾ എത്തുക. കട്ട് ഓഫ് ഒക്കെ ഏകദേശം ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വരുന്നതാണ്, കട്ട് ഓഫ് ഒക്കെ കൂടാം. അതുകൊണ്ട് പഴയ 48 അല്ലെങ്കിൽ 50 മാർക്കായിരിക്കും കട്ട് ഓഫ്, 49 ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. കട്ട് ഓഫ് ചിലപ്പോൾ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച 55-നും 65-നും ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നാലും 53-നും 65-നും ഇടയിൽ നിന്ന് കണക്കായിക്കോ, അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ്, പലപ്പോഴും അത് ബുദ്ധിമുട്ടായി മാറും. കാരണം നമ്മൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. പരീക്ഷ കഴിഞ്ഞ് 70 മാർക്ക് കട്ട് ഓഫ് വരുമെങ്കിൽ എനിക്ക് 55 ഉണ്ട് കിട്ടുമോ എന്നൊന്നും ആരും ചോദിക്കരുത്. നിങ്ങൾ ഉറപ്പിക്കുക, ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയ്ക്കാണെങ്കിൽ കട്ട് ഓഫ് കൂടും. അപ്പോ അവിടെ എത്രത്തോളം മാർക്ക് സെക്യൂർ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം നമുക്ക് തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, ഒരു 700 പേരാണ് മെയിൻ ലിസ്റ്റിൽ വേണ്ടത്. ഇനി അതിൽ 700 വേണ്ട, പക്ഷെ 700 പേരാണ് മെയിൻ ലിസ്റ്റിൽ വേണ്ടതെങ്കിൽ അതിന് നിങ്ങളെ പരീക്ഷ എഴുതുന്ന 65,000 ആൾക്കാരുടെ പോട്ടെ, ഒരു 5,000 ഏറ്റവും മികച്ചതായി പഠിക്കുന്ന 5,000 പേര്, 5,000-ൽ നിന്നൊരു 700 പേര് എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ കട്ട് ഓഫിനേക്കാൾ പിന്നെ എന്താണ് ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട പരമാവധി റിവൈസ് ഇന്ന് രാത്രിയുള്ള റിവിഷൻ കുറച്ചൊക്കെ എല്ലാം ഓക്കെയാക്കി വെക്കുക. നാളെ രാവിലെ മൈൻഡ് ഫ്രഷ് ആയിട്ട് മറന്നുപോകാത്ത കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് മാത്രം വെച്ച് പോവുക, പഠിക്കാനൊന്നും നിൽക്കരുത്. ഓക്കെ, അപ്പൊ മൈൻഡ് നല്ല കൂളാക്കുക, പോസിറ്റീവ് ആയിരിക്കുക. നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. അപ്പോൾ നാളെ നല്ല രീതിയിൽ എഴുതിയിട്ട് വരിക. ഓക്കെ, ആലപ്പുഴയും പാലക്കാടും എഴുതുന്ന ആളുകളോടാണ് നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടെ എഴുതിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.